മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു കുഴൽപ്പണ വേട്ട നടക്കുന്ന സാഹചര്യമുണ്ട്. 4.5 കോടി രൂപയുടെ കുഴൽപ്പണ വേട്ട നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ പ്രിയങ്കയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. പ്രിയങ്ക, ഈ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പാലക്കാട് പുതുച്ചേരിയിൽ 4.5 കോടി കുഴൽപ്പണം തട്ടിയ കേസിൽ അന്വേഷണം ബംഗളൂരുവിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ പാലക്കാട് നിന്നും പ്രിയങ്കയുണ്ട്. പ്രിയങ്ക, വിവരങ്ങൾ എന്തൊക്കെയാണ്? പാലക്കാട് പുതുശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസിൻ്റെ പരിശോധനയിൽ 4.5 കോടി രൂപ കുഴൽപ്പണം കടത്തുന്നതിനിടയിൽ പിടികൂടിയത്. ഇത് കുഴൽപ്പണമാണ് എന്ന കാര്യത്തിൽ ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ സ്ഥിരീകരണത്തിലേക്കൊക്കെ വരുന്നത്. വ്യാപാരികളിൽ നിന്നുമാണ് ഈ പണം പിടികൂടിയത്. ഇവരുടെ വാഹനം തടഞ്ഞു നിർത്തി, ഹൈവേയിൽ തടഞ്ഞു നിർത്തി കാർ ആക്രമിച്ച് പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. തുടർന്നാണ് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. ഇതിൻ്റെ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിയങ്ക പാലക്കാട് നിന്ന് ചേരുകയാണ്. പ്രിയങ്ക, വിവരങ്ങൾ. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് പാലക്കാട് കഞ്ചിക്കോട് വെച്ച് മലപ്പുറം സ്വദേശികളായ മൂന്നംഗ സംഘത്തെ കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി പണം കവർന്നത്. എന്നാൽ ഇപ്പോൾ അന്ന് വ്യാപാരികളുടെ പരാതിയെ തുടർന്ന് കസബ പോലീസ് അന്വേഷണം കേസെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്വേഷണം ബാംഗ്ലൂരിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. സമാന കുറ്റകൃത്യങ്ങൾ പ്രതികളായ ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ബാംഗ്ലൂരിലേക്ക് വ്യാപിച്ചിട്ടുള്ളത്. പണം കടത്തിക്കൊണ്ടുപോകുന്ന ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ചും മറ്റും പോലീസ് വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എബി പ്രിയങ്ക, ഇത് അന്ന് ഈ വ്യാപാരികൾ തന്നെയല്ലേ പോലീസിൽ കൊണ്ട് പരാതി നൽകുന്നത്? അതായത് ഇവരുടെ വാഹനം തടഞ്ഞു നിർത്തുകയും കുറുകെ വാഹനമിട്ട് അത് പണം തട്ടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു തുടങ്ങിയ വിവരങ്ങളായിരുന്നല്ലോ അന്ന് അവർ നൽകിയിരുന്നത്. അപ്പോൾ ഈ 4.5 കോടി രൂപ കുഴൽപ്പണമാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നിലയ്ക്കുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോകുന്നത്? കഴിഞ്ഞ കഞ്ചിക്കോട് നരകമ്പള്ളി പാലത്തിന് സമീപമാണ് കവർച്ച നടന്നത്. പെരിന്തൽമണ്ണ സ്വദേശികളായ മുഹമ്മദ് ഷാഫി, മുഹമ്മദ് ആസിഫ് ഇബ്നു എന്നിവരാണ് കൊള്ളയടിക്കപ്പെട്ടത്. എന്നാൽ വ്യാപാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ കേസ് അന്വേഷിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു പണം എന്നത് കുഴൽപ്പണം തട്ടിയ കേസ് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എബി കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഹൈവേയിൽ വാഹനങ്ങൾ, ദേശീയപാതയിൽ തന്നെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ ഒരു കവർച്ച നടക്കുന്നത്. ആദ്യം ഇതൊരു കവർച്ചാ ശ്രമം അല്ലെങ്കിൽ എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു, കവർച്ച എന്ന നിലയ്ക്കായിരുന്നു വാർത്തകൾ പുറത്തു വരികയും കേസന്വേഷണത്തിൻ്റെ രീതിയും ആ നിലയ്ക്കായിരുന്നു. തുടർന്നാണ് ഈ പണത്തിൻ്റെ സോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംശയം വരികയും ഈ 4.5 കോടി രൂപ കുഴൽപ്പണമാണ് എന്ന നിലയ്ക്കുള്ള രീതിയിലേക്ക് കേസ് മാറുകയും ചെയ്തിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കൂടി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. വിവരങ്ങൾ നൽകിയത് പ്രിയങ്കയാണ്.